ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല്, നമുക്ക് പലർക്കും ഉള്ള പ്രശ്നമാണ് നമ്മുടെ മൂക്കിന് ഇരുവശത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ താടിയുടെ മുകളിലായിട്ടും ഒക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും. അത് നമ്മൾ ഒരു പൗഡർ ഇട്ടാൽ പോലും ചിലപ്പോൾ അത് ഇങ്ങനെ എടുത്തറിയാൻ പറ്റും. ക്ലോസപ്പിലൊക്കെ നമ്മളോട് ആരെങ്കിലും വന്ന് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാണാം, ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നുണ്ടാവും. ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിൽ വെളിയിലേക്ക് അല്പം കാണാം ബ്ലാക്ക് ഹെഡ്സ്, പക്ഷെ വൈറ്റ് ഹെഡ്സ് ആണെങ്കിൽ അങ്ങനെ കാണില്ല. ഇടയ്ക്ക് നമ്മളത് കൈവച്ചൊക്കെ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിയുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പോൾ പലർക്കും അത് ബുദ്ധിമുട്ടാണ്. ഈ ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് ഈസി ആയിട്ട് അതെങ്ങനെ റിമൂവ് ചെയ്ത് കളയാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് തന്നെ നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വാങ്ങാം. അത് കൂടാതെ നമുക്ക് വീട്ടിലും ഇതുപോലെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഈസിയാണ്, അത് ഞാൻ പല വീഡിയോസിലായിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ദേ ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഹിമാലയയുടെ ബ്ലാക്ക് ഹെഡ് ക്ലിയറിംഗ് വാൾനട്ട് ഫേസ് സ്ക്രബ് ആണ്. ഇതിൽ വാൾനട്ടും ലെമൺ ഗ്രാസും ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുമ്പം അത്ര നന്നായിട്ട് ഇത് പോകണമെന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി യൂസ് ചെയ്തിട്ടാണ്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം, എങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആയി പോകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലോണം പ്രസ് ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും കിട്ടിയത്. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യാനുള്ളതായത് കൊണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കണം കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് അല്ലാതെ നമുക്ക് വേറെയും പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഏതെടുത്താലും മതി. ഇനി ഇത് യൂസ് ചെയ്യാനില്ലെന്നാണ് തോന്നുന്നത്, പുതിയത് വാങ്ങണം. ഇനി നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് ഫേസ് ഒന്ന് ആവി പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി വരും. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഇനി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മൂക്കിന് ഇരുവശത്തും താടിക്ക് മുകളിലായിട്ടും കുറച്ചുണ്ട്. അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇനി ഇത് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ വാൽനട്ടിൻ്റെ ഗ്രാനുൾസും നാച്ചുറൽ സാലിസിലിക് ആസിഡും ആണുള്ളത്. വാൽനട്ടിൻ്റെ ഗ്രാനുൾസ് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു, ഡെഡ് സ്കിൻസൊക്കെ മാറ്റി ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യുന്നു. പിന്നെ സാലിസിലിക് ആസിഡ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ലൂസൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെയും മാറ്റി നമ്മുടെ പോർസിനെ കൂടുതൽ ടൈറ്റൻ ചെയ്യുന്നു. സർക്കുലർ മോഷനിൽ ഫേസിൽ നന്നായിട്ട് ഇത് മസാജ് ചെയ്യുക. ഞാൻ എൻ്റെ താടിക്ക് മുകളിലും പിന്നെ മൂക്കിന് ഇരുവശത്തുമാണ് കൂടുതലായിട്ടുള്ളത്, ആ ഭാഗത്തെല്ലാം നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് ഹിമാലയയുടെയാണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിലുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റ്. 85 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ പ്രോഡക്റ്റ് ഉപയോഗിക്കാം, മാമാ എർത്തോ, ഗുഡ് വൈബ്സോ, ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ടങ് ക്ലീനറാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു പക്ഷേ തമാശയായിട്ട് തോന്നാന്നുള്ളത്. അപ്പോൾ ഇതാണ്, ഇത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ആയി വരും. ടങ് ക്ലീനർ കൊണ്ട് നമുക്ക് നാക്ക് മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതുകൂടി യൂസ് ചെയ്യുക, നന്നായിട്ട് വരും. ഇത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം നന്നായിട്ട് വരും. നമ്മളിങ്ങനെ സ്ക്രബ് യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ സ്കിന്ന് കൂടുതൽ സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ ഹെൽപ്പ് ആവുന്നുണ്ട്. ഞാൻ ഈ ടങ് ക്ലീനർ ഉപയോഗിച്ച ഭാഗത്തെല്ലാം ഒന്നുകൂടി ഒന്ന് മസാജ് ചെയ്തിട്ട് ഒന്നുകൂടി ടങ് ക്ലീനർ യൂസ് ചെയ്യും. അപ്പം കൂടുതൽ നന്നായിട്ട് വരും, കാരണം വരാതെ ഇരിക്കുന്ന ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ആയി വരും. നിങ്ങൾക്ക് ഏത് സ്ക്രബാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സ്ക്രബെല്ലാം ഫാൻസി സ്റ്റോറുകളിലും പിന്നെ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇതിന് ശേഷം നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നേരത്തെ കണ്ട എൻ്റെ മുഖത്തിൽ നിന്ന് കുറച്ച് ഒരു ബ്രൈറ്റനിങ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൂക്കിന് സൈഡിലായിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കിന്ന് നല്ല സോഫ്റ്റും സ്മൂത്തനും ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രബ് വാങ്ങി യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്ക്രബ് ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.